ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ്. ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പേരിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ടാണ്. ഇനി അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തു വെക്കണം. തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതേപോലെ ചെറുതായിട്ട് നീളത്തിൽ ആദ്യം അരിഞ്ഞു വെക്കാം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുത്ത എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു സവാള ഞാൻ ഇതേപോലെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ ബീട്രൂട്ട് കട്ട് ചെയ്ത പോലെ തന്നെ വളരെ ചെറുതായിട്ട് തന്നെ സവാളയും കട്ട് ചെയ്തെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ എടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിക്കണമെങ്കിൽ അത് ഒഴിച്ചാൽ മതി. ഇനി ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജീരകം ഞാനിപ്പോൾ കഴുകി എടുത്തിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഉണക്കി വെച്ച ജീരകം ഉണ്ടെങ്കിൽ അത് മതി. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1-2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരിഞ്ഞു വെച്ച ഉള്ളിയാണ്. ഉള്ളിയും കൂടി ചേർത്തതിന് ശേഷം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ഇതുപോലെ വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആ ഇത്ര നേരം ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും അതിലേക്ക് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. ഇതിനകത്ത് ഈ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഇതിനകത്തേക്ക് ഉള്ളൂ. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് 1-2 കൂടുതലായിട്ട് ചേർക്കാം. ഒരടപ്പ് വെച്ച് മൂടി വെക്കാം. 4-5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നു നോക്കിയാൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.